കണ്ടോ, നമ്മുടെ പണ്ടത്തെ വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ടൈലാണ്. പൊട്ടോ നോക്കിയാലോ. ആയിക്കോട്ടെ. മിക്ക വീടുകളുടെ മുകളിലും ഈ തെങ്ങ് ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് തേങ്ങ വീണ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര നമ്മളെ കൊടുങ്കാറ്റുള്ള സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്താലും ഇതൊന്നും സംഭവിക്കില്ല. അധികം പ്രൊഡക്റ്റ് വെറൈറ്റി ഉള്ളത് കേരളത്തിൽ തന്നെ എവിടെയില്ല എന്ന് പറയുന്നത്? ഇന്ത്യയിൽ തന്നെ ഇല്ല. അതാണ് എൻജോയ് ഇന്ത്യ. അതാണ് എൻജോയ് ഇന്ത്യ. കാരണം ഞാൻ ജോബി ചോന്നമണ്ണ, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തായാലും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. എന്താ ഉപകാരം എന്ന് പറഞ്ഞേ? നമ്മുടെ ഒരു അഡാർ ഐറ്റം നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോഴും കാണുന്ന സംഭവം എന്താന്നുള്ളത്, താഴെ ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. അത് ശരി. ഇത് വല്ലാത്തൊരു ഐറ്റംസ് ആണല്ലോ. അതായത് ഇതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞത്, എന്താ മെറ്റീരിയൽ എന്താ ഉള്ളത്? കൊടുങ്കാറ്റുള്ള സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്താലും ഇതൊന്നും സംഭവിക്കില്ല. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇതിന് എന്താണ് പ്രത്യേകത? അതായത് മറ്റുള്ള ഷീറ്റ് ഇടുന്നതും ഇത് നമ്മളുടെ എന്താ പ്രത്യേകത? അതായത് നല്ല ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ വരിക, ഇങ്ങനത്തെ സൗണ്ട് കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. നമുക്ക് എത്ര സൗണ്ടിൽ വേണമെങ്കിലും എത്ര മഴ പെയ്താലും ഇതിനൊന്നും സംഭവിക്കില്ല. ഇത് ശബ്ദം വരെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള കാഴ്ചക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ട് സംഭവം. അതേപോലെ വെയിറ്റും ഇല്ല ഈ സംഭവത്തിന്. ആ ഇത് അത്ര വെയിറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തത് ആലൂസിംഗ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിന് പുറത്താണ് നമ്മൾ സെറാമിക് ഗ്രാനുൾസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് എന്തൊക്കെ മെറ്റീരിയൽ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ടൈലായി വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആലൂസിംഗ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അതിനൊരു കോട്ടിംഗ് വരുന്ന രീതിയിലാണ്. അതുപോലെ ഇവിടെ കാണുന്നില്ലേ ജോബിയുടെ, ഇവിടെ കാണുന്നില്ലേ ഈ ഒരു പൗഡർ കോട്ടിംഗ് കാണുന്നില്ലേ? ഇത് എന്താണെന്ന് അറിയാമോ? ഇത് ഒട്ടേറെ മെറ്റീരിയൽസിന് ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും ഈ ഒരു യുണീക് ആയിട്ടുള്ള ഒരു പൗഡർ കോട്ടിംഗ് എഞ്ചിന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരു ടർഫിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു വീടിന്റെ മുകളിൽ വെച്ചു നോക്കിയാ, ഇതിന്റെ മുകളിൽ കൂടെ കയറി നടന്നു കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം ഉറപ്പുണ്ട്? നല്ല ഉറപ്പാണ്. ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇത് ഇവര് താഴെ ഇട്ടു. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു കാരണവശാലും എന്തായത് ചെളങ്ങണും ഇല്ല, ഒരു സംഭവം ഇല്ല. അതായത് മിക്ക വീടുകളുടെ മുകളിലും ഈ തെങ്ങ് ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് തേങ്ങ വീണ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തേങ്ങ വീണാലും ഇതിനൊരു പ്രശ്നം പറ്റാറില്ല. തേങ്ങ വീണ കുഴപ്പമില്ല. തേങ്ങ കൊല വീണാ ചിലപ്പോ സാധനം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഉറപ്പ് അടിപൊളിയായിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത് വീടുകൾക്കാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? എങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ? എല്ലാ വീടുകളിലും ഈ ചൂടാണ് പ്രശ്നമായിട്ട് വരുന്നത്. റൂഫ് എന്ന് പറയുമ്പോ എല്ലാവരും പറയും ചൂട് ചൂട് എന്നുള്ള കാരണമാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ ആയി ചൂടെന്നുള്ള ഒരു പ്രശ്നമേ വരുന്നില്ല. വേറൊരു കാര്യം മിക്ക വീടുകളിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു എന്താ പറയാ ഇത്രയും ഏരിയ കവർ ചെയ്യാനായിട്ട് ഓടിന്റെ വെയിറ്റ് പോലല്ലേ തീരെ വെയിറ്റ്. സിക്സ് ടൈൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ സ്റ്റോൺ കോട്ടഡ്. അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യാനുസരണം മുറിച്ച് മാറ്റാവുന്നതാണ്. നമുക്ക് സെറാമിക് ഓടുണ്ട്, അതുപോലെ ബസാക് എന്ന് പറഞ്ഞിട്ട് ഓടുണ്ട്. പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ റൂഫിംഗ് ഒട്ടേറെ മെറ്റീരിയൽസ് ഉണ്ട്. റൂഫിംഗ് മെറ്റീരിയൽസ് അത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. റൂഫിംഗിൽ തന്നെ ഒരു സൊല്യൂഷൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻജോയ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. അപ്പൊ നമുക്ക് ഒരുപാട് ടൈൽസും അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റോൺ കോട്ടർ ആയിട്ടുള്ള വെറൈറ്റി മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. അതെ, ഓൾ ഇന്ത്യയിൽ നമ്മൾ എപ്പോ ഡെലിവറി ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്കിപ്പോ തിരുവനന്തപുരത്ത് ഒരാൾക്ക് ഒരു വീടിന്റെ മുകളിൽ ഇതേപോലെ റൂഫിംഗ് ചെയ്യണം. അപ്പൊ ഈ റൂഫിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും? അതെ, നമ്മുടെ അഷുറൻസ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സർവീസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് നോർമൽ ഷീറ്റാണ്. നമുക്ക് ഈ ഷീറ്റും നമ്മുടെ സ്റ്റോൺ കോട്ടഡും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് നോക്കാം. നോക്കാം. അതെ അതെ അതെ, സൗണ്ട് ഇല്ല അല്ലേ. അപ്പൊ അതെന്തായാലും ഓ സംഭവം നമ്മൾ ഇതേവരെ വെയർ ഹൗസ് ഒക്കെ കണ്ടു കേട്ടോ. ഇത് കറങ്ങി അടിച്ച് വരാൻ തന്നെ സമയം എടുത്തു എന്തായാലും. അപ്പൊ നമുക്ക് എത്രത്തോളം ഇതേപോലത്തെ വെയർ ഹൗസ് ഉണ്ട് ഷാനു? നമുക്ക് കേരളത്തിൽ ഏകദേശം എട്ടോളം വെയർ ഹൗസ് കമ്പനിക്ക് ഉണ്ട്. നമ്മൾക്ക് ഇന്ത്യ മൊത്തം സർവീസുള്ള കമ്പനിയാണ്. എല്ലാ റൂഫിംഗ് മെറ്റീരിയൽസും കമ്പനി ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അതിനുള്ള സൊല്യൂഷൻ ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. കസ്റ്റമറെ ബഡ്ജറ്റിന് ഇണങ്ങിയ ബഡ്ജറ്റിൽ അവരെ ബഡ്ജറ്റിൽ നിർത്താൻ പറ്റിയ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കാണാനും നല്ല ഭംഗിയുള്ള സാധാരണ കാണാൻ മറ്റുള്ള എല്ലാ മെറ്റീരിയൽസിനും എഞ്ചിന്റെ മെറ്റീരിയൽ കാണാൻ ഒത്തിരി ഭംഗി കൂടുതലാണ്. അതേമാതിരി ലോങ് ലാസ്റ്റിംഗ് ഒരുപാട് കൂടുതലാണ്. പിന്നെ കമ്പനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ കമ്പനി തന്നെ ഡയറക്റ്റ് സ്റ്റാഫുകൾ വന്ന് കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്ത് ഒരു റിസ്ക്കും ഇല്ലാണ്ട് കസ്റ്റമേഴ്സിന് മെയിനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കമ്പനി തന്നെ ഡയറക്റ്റ് എല്ലാം ചെയ്തു കൊടുക്കും. അതാണ് മെയിനായിട്ട് എഞ്ചിനെ കൊണ്ടുള്ള ഒരു പിന്നെ മെയിൻ പ്രത്യേകത. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇന്ത്യയിലെ എവിടെയായാലും? ആ ഇന്ത്യയിലെ എവിടെ, ഇപ്പം നിലവിൽ നമ്മുടെ കേരള ഇന്ത്യയിൽ തന്നെ കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഗോവയിലും ഹൈദരാബാദിലും ഒക്കെ നമ്മൾ കമ്പനി ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരുപാട് പ്രൊജക്ടുകൾ ഇപ്പൊ കേരള ഇന്ത്യയിൽ തന്നെ ഒരുപാട് ചെയ്തു, ഇപ്പൊ നിലവിൽ റണ്ണിംഗ് ആയിട്ട് ചെയ്തു. അപ്പൊ ഇത്രയും അധികം പ്രൊഡക്റ്റ് വെറൈറ്റി ഉള്ളത് കേരളത്തിൽ തന്നെ എവിടെയില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇല്ല. അതാണ് എൻജോയ് ഇന്ത്യ, അതാണ് എൻജോയ് ഇന്ത്യ സംഭവം. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും റൂഫിംഗ് പ്രൊഡക്റ്റ് ഉള്ള ഒരു കമ്പനി ഇല്ല. ഓക്കെ കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ വീട് പണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഴയ വീടായാലും നമ്മൾ പൊളിച്ചിട്ട് മോളിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ മഴ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഇടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിക്കാനായിട്ടുള്ള നമ്പർ ഞാൻ കൊടുക്കാം. തീർച്ചയായിട്ടും കാഴ്ചയിൽ നല്ല ഭംഗിയാണ്. ഞാൻ ഇവർ ഒരു പണി സ്ഥലത്ത് പോയി ചെന്ന് നിന്ന് കണ്ടതാണ്, അനുഭവിച്ചതാണ്. നട്ടുച്ച സമയമായിട്ടും നല്ല ഒരു കൂളിംഗ് ആണ്, ചൂട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ഉറപ്പിക്കാൻ തോന്നി. അപ്പൊ എന്തായാലും ഒരുപാട് വേറെ ഐറ്റംസ് ഉണ്ട് അല്ലേ? ഒരുപാട് ഐറ്റംസ്. അപ്പൊ എന്തായാലും ഇത് സ്ഥലം എവിടെയെന്ന് കൂടി പറഞ്ഞേ? ഇത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്ട് കാക്കഞ്ചേരി. കാക്കഞ്ചേരി അല്ലേ. ഇതേപോലത്തെ വേറെ ഹൗസ് ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടോ ആർക്കും എന്തായാലും ഉപകാരപ്പെട്ടിട്ട്. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.